അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? എനിക്കെന്താ, ഒരു കുഴപ്പമില്ല. ഇവിടിപ്പം ആരൊക്കെയാ താമസക്കാര്? ഞാനും ജാനിയും അമ്പിളിയും പിന്നെ രാജമ്മയും. രാജമ്മയൊക്കെ ആരാ? എനിക്കൊരു കൂട്ടിന് കൊണ്ടുവന്നതാ ജാനകി. ഏതാ ജാതി, മതം, കുലം ഇതൊക്കെ നോക്കിയിട്ടാണോ വീട്ടിൽ കേട്ടം കൊള്ളാമെന്നാണോ? ജാനകി കേക്കണ്ട നിന്റെ വർത്താനം. അവൾ ഈ വീടൊഴിഞ്ഞു പോകുന്ന വല്ല ലക്ഷണമുണ്ടോ? അവൾ എന്തിനാ വീടൊഴിഞ്ഞു പോകുന്നത്? എന്റെ വീടല്ലേ അമ്മ ഇത്. നിന്റെ വീടാണെങ്കിൽ നീ ഇവിടെ താമസിച്ചേനെ. ഞാൻ ജാനകിയെ കണ്ട് സംസാരിക്കാൻ വന്നതാ. അമ്മയും കൂടി സപ്പോർട്ട് ചെയ്യണം. മുരളി അമ്മമ്മ വരുന്ന ഞാൻ കണ്ടായിരുന്നു. എന്താ ഇരിക്കാത്ത? ഞാൻ അമ്മയോട് വർത്തമാനം പറയുകയായിരുന്നു. ഇതെന്റെ അനുജത്തി അമ്പിളി. ഗോവിന്ദൻകുട്ടിയുടെ മകളാ ഇവളും. മുരളിയമ്മ ഇരുന്നട്ടെ. മോളെ ചായ എടുക്ക. ഞാനൊരു അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്തിനുള്ള അനുവാദം? എന്നെ കൊല്ലാനാണോ? അത്ര വലിയ ശത്രുതയൊന്നും ഞങ്ങൾക്ക് ജാനകിയോടില്ല. അതെനിക്കറിയാം. ഇപ്പോഴും നല്ല സൗകര്യത്തിന് കേസില്ലാത്ത വിധം, തെളിവില്ലാത്ത വിധം തീർക്കാൻ പാകത്തിന് എന്നെ കിട്ടിയാ നിങ്ങൾ തീർക്കുമെന്ന് തന്നെ എനിക്കറിയാം. ഇപ്പോഴത്തെ ഈ നയവും മയവും കൂടിക്കാഴ്ചയൊക്കെ നിസ്സഹായത കൊണ്ടല്ലേ? ജാനകി വിചാരിക്കുന്ന പോലെ വലിയ നിസ്സഹായതയോ അവശതയോ ഒന്നും ഞങ്ങൾക്കില്ല. താമസിക്കാൻ വീടുണ്ട്. രണ്ടോ മൂന്നോ കോടി വില വരുന്ന ഒരു ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി താമസിക്കാനുള്ള ആസ്തിയുണ്ട്, ബിസിനസ്സുണ്ട്. ഞങ്ങൾ തകർന്നു പോയിട്ടൊന്നുമില്ല. തകർന്നു പോയി എന്നാര് പറഞ്ഞു? എനിക്കറിയാലോ നിങ്ങളുടെ ആസ്തി ബാധ്യതകളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത് ജാനകിയോട് ഞങ്ങൾക്കാർക്കും വിരോധമില്ലെന്നാ. ജാനകി അംഗീകരിക്കാൻ ആദ്യമേ തന്നെ ഒരു മടി ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. ആവുന്നിടത്തോളം ദ്രോഹിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം മറന്നു കളയണം.